എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി? ഉത്തരം KR നാരായണൻ. മനുഷ്യൻ സ്പർശിച്ച ഒരേയൊരു ആകാശഗോളം ചന്ദ്രനാണ്. 1969 ആ ചരിത്ര വിജയം. ഏതു ദിവസം? ഉത്തരം July 21. KYC ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നോ യുവർ കസ്റ്റമർ. ഒക്ടോബർ വിപ്ലവം ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച പുസ്തകം ഏത്? ഉത്തരം ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം മണിപ്പൂരിൽ ഏത് തടാകത്തിലാണ്? ഉത്തരം ലോക്തക്. ആസാമിലെ ഏതു വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് 1942 ഖോപൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതിന് കൊല ചെയ്യപ്പെട്ടത്? ഉത്തരം കനകലത ബറുവ. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം? ഉത്തരം രാജു ആൻഡ് 40 തീവ്സ്. ഫിഫ പ്ലസ് ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററി? ഉത്തരം മൈതാനം. ലോകത്താദ്യമായി മൃഗങ്ങൾക്കായി കോവിഡ് വാക്സിൻ നിർമ്മിച്ച രാജ്യമേത്? ഉത്തരം റഷ്യ. മൃഗങ്ങൾക്കായി ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം അനാകോവാക്സ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിഗരറ്റ് പാക്കറ്റുകളിൽ കാണുന്ന മുന്നറിയിപ്പാണ്. ഓരോ സിഗരറ്റിലും ഈ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്ന ആദ്യ രാജ്യമായി മാറുന്നത്? ഉത്തരം കാനഡ. T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 2000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി 7 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്നീ ബഹുമതികൾ സ്വന്തമാക്കിയ ക്രിക്കറ്റർ ആര്? ഉത്തരം മിതാലി രാജ്. 68th നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വാഴപ്പിണ്ടിയിൽ തുഴഞ്ഞു നീങ്ങുന്ന ഒരു തത്തയാണ്. പേരെന്ത്? ഉത്തരം മിട്ടു. ആദ്യമായി ബഹിരാകാശത്ത് വെച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചലച്ചിത്രം? ഉത്തരം ദ ചാലഞ്ച്. പോക്കുവെയിലിലെ കുതിരകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകൻ ആര്? ഉത്തരം സത്യൻ അന്തിക്കാട്. മിയാമിയിൽ നടന്ന ക്രിപ്റ്റോ കപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിൽ ചാമ്പ്യനായ നോർവേയുടെ മാഗ്നസ് കാൾസണെ 3 തവണ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അഭിമാനമായത് ആരാണ്? ഉത്തരം പ്രജ്ഞാനന്ദ. കൊറോണ രോഗം ഉണ്ടാവുന്നതിനു മുൻപ് തന്നെ ഇതേ പേരിൽ കാർ പുറത്തിറക്കിയ പ്രശസ്ത കമ്പനി ഏതാണ്? ഉത്തരം ടൊയോട്ട. കൂടി വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും സംരക്ഷണം നൽകുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി? ഉത്തരം കൂട്ട്.
അടിയന്തരാവസ്ഥ എമർജൻസി എന്ന പേരിൽ ചലച്ചിത്രമാകുന്നു. ഇതിൽ ഇന്ദിരാഗാന്ധിയെ അവതരിപ്പിക്കുന്നതായി. ഉത്തരം: കങ്കണ റണാവത്. ഇന്ത്യയുടെ 50th ചീഫ് ജസ്റ്റിസ് ആയി നിയമിതരാകാൻ പോകുന്നത് ആര്? ഉത്തരം: DY ചന്ദ്രചൂഡ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ഉത്തരം: July 28. പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ 50th വാർഷിക ആഘോഷമാണ് ഈ വർഷം നടക്കുന്നത്. ഈ വർഷത്തെ മുദ്രാവാക്യം, തീം എന്താണ്? ഒരേയൊരു ഭൂമി. ലോക സമുദ്ര ദിനം എന്ന്? ഉത്തരം: June 8. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാ? ഉത്തരം: AG ഒലീന. 2,000,000 കുടുംബത്തിന് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം: K ഫോൺ. നവകേരളം കർമ്മ പദ്ധതിയിൽ ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം: പച്ചതുരുത്ത്. ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൻ്റെ ഭാഗമായി കേരള സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതി ഏത്? ഉത്തരം: വൃക്ഷസമൃദ്ധി. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയ പുരുഷ താരം? ഉത്തരം: റാഫേൽ നദാൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം: MV ഗോവിന്ദൻ. ആഗോള ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന്? ഉത്തരം: June 7. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം: ഖത്തർ. കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി ആര്? ഉത്തരം: PA മുഹമ്മദ് റിയാസ്. പ്രഥമ ഫൈവ്സ് ഹോക്കി ടൂർണമെന്റ് ചാമ്പ്യന്മാർ ആര്? ഉത്തരം: ഇന്ത്യ. നാവികസേനയുടെ ആദ്യ യാത്രാ ഡ്രോൺ ആയ വരുണയുടെ പ്രത്യേകത എന്ത്? ഉത്തരം: പൈലറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വരുണയിൽ ഒരാൾക്ക് സഞ്ചരിക്കാം. ആസാദിക്ക അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച NIPAM എന്താണ്? ഉത്തരം: നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവേർനെസ് മിഷൻ. ഏത് പ്രശസ്ത എഴുത്തുകാരൻ്റെ പുസ്തകമാണ് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും? ഉത്തരം: KC നാരായണൻ.